പേര് സനിത അജീഷ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചുഴുപ്പ് എന്ന പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ഈ ചീപ്പ് പാട്ടിലേക്ക് വന്നത് എന്റെ കുഞ്ഞായിപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ പാടുവായിരുന്നു അന്നേരം പാട്ടായിട്ടൊന്നും അല്ലെങ്കിലും സൗണ്ട് മാത്രമേ വരുള്ളായിരുന്നു എന്നിട്ടും ചെയ്യുമായിരുന്നു എൻ്റെ കൊച്ചു പാട്ട് പഠിക്കാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ പിന്നെ പിന്നെ തിരിച്ച് ഇത് ഇതിലേക്കൊന്ന് വന്നത് ഞാൻ പിന്നെ ഞാൻ ചെറിയ ചെറിയ വേദികളിലൊക്കെ അതായത് നമ്മുടെ പിന്നെ ഓണം പരിപാടികളൊക്കെ വെച്ച് അങ്ങനത്തെ വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ പാടി കേൾപ്പിച്ചിട്ടുണ്ട് മത്സരമായിട്ടൊന്നും അല്ല പാടി കേൾപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ പിന്നെ ഇങ്ങനെ ചീപ്പും പേപ്പറും വെച്ച് പാടുമ്പം എല്ലാവർക്കും സംശയം ഇതാണോ അത് വേറെ എല്ലാം ചെയ്യുന്നുണ്ടെന്നൊക്കെ അതൊന്നുമില്ല ഇത് ഈ ന്യൂസ് പേപ്പറും ഈ നമ്മൾ തലമുറ ചെയ്യുന്ന ചീപ്പും മാത്രം അത് അതിനകത്ത് വെച്ച് മടക്കി ചുണ്ടുയർത്താനും പാട്ട് പാടുന്നത് പാട്ട് നമ്മളെങ്ങനെ വോക്കലായിട്ട് പാടുന്നു അതുപോലെ തന്നെ അതിനകത്ത് ഊതു ശബ്ദം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഈ റെഡ് കാർപ്പറ്റിൻ്റെ വേദിയിലേക്ക് ഞാൻ എത്തുന്നത് എൻ്റെ ഈ ചീപ്പ് പാട്ടുമായിട്ടാണ് പിന്നെ ഞങ്ങൾ ചെറിയൊരു മലയോര ഗ്രാമമാണ് ഞങ്ങളുടെ അവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് പിന്നെ ഈ ചീപ്പ് പാട്ട് നിങ്ങളെല്ലാവരും ആസ്വദിക്കണം എല്ലാവരും ആസ്വദിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം നമസ്കാരം ചേച്ചി എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് കടന്നത് ഞങ്ങൾ കുറെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൊച്ചുങ്ങളുടെ ടീം തന്നെ ഉണ്ടായിരുന്നു അതിൽ ഒരു ആൺകുട്ടി അവൻ നന്നായിട്ട് കുടം എടുത്തിട്ട് പിന്നെ ചെണ്ട കൊട്ടു നല്ല പോലെ അപ്പൊ ഞങ്ങളെല്ലാം നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചീപ്പ് എടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നു അത് അനിയത്തി പാട്ട് പാടും അവളുണ്ട് ഈ നമ്മള് പ്രൊഫൈലിൽ കണ്ടല്ലോ ബൈക്ക് ഓടിച്ച് ചെത്തി പോകുന്ന ഞങ്ങൾ കണ്ടു അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം എങ്ങനെയാണ് അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അത് സിനിമ ഏതെങ്കിലും സിനിമാ നടിമാരെ നടന്മാരെ കണ്ടിട്ടാണോ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അപ്പം കാറിന്റെയൊക്കെ ലൈസൻസ് ഉണ്ട് പക്ഷെ കാർ ഓടിക്കാൻ അറിയത്തില്ല ഓ അത് ശരി ബൈക്കിന്റെ ലൈസൻസ് ഉണ്ട് ബൈക്ക് ഓടിക്കാൻ അറിയാം അത് ഭർത്താവ് തന്നെ എന്നോട് ഹസ്ബൻഡ് ആണ് ഗുരു അല്ലേ അതായത് ഒരു വീട്ടമ്മ ആയിരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതാണ് നമ്മൾ എടുത്തു പറയുന്നത് വേറെ എനിക്ക് ഒരു 10-16 ആടുണ്ട് പിന്നെ പച്ചക്കറി കൃഷി എല്ലാം ഉണ്ട് പറമ്പുണ്ട് 16 ആട് പറമ്പില് അല്ലേ അപ്പോൾ അതിനെ മേയ്ച്ചുകൊണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണോ മേയ്ച്ചുകൊണ്ടിരിക്കാന്ന് വെച്ചാൽ ഞാനും എന്റെ കൊച്ചും കൂടെ ചെയ്യുന്നല്ല അതെന്താ ഈ സാധാരണ എല്ലാരും പശു വളർത്തുന്നല്ലേ പറഞ്ഞത് ആടിനോട് ഇത്ര ആട് അങ്ങനെ ഒരു ചേച്ചില്ല വെറൈറ്റി അല്ലേ ചേച്ചി കാറ് വേണ്ട ബൈക്ക് മതി എന്താ വെച്ചാ പശുവിനെ വളർത്തുന്നുണ്ടായിരുന്നു കറക്കാൻ സമയം നല്ല തൊഴിൽ തരും ഈ യോഗ അതിനെപ്പോഴാണ് സമയം അത് പഠിച്ചിട്ടുണ്ടായിരുന്നോ അതിനും എന്റെ ഭർത്താവാണ് നീ ഇങ്ങനെ പോയി നോക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഒരു പിത്താശക്തി കാലത്ത് വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പറഞ്ഞത് ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നല്ലതാ ഒന്ന് പോയി നോക്കാം അങ്ങനെ ഭർത്താവ് തന്നെ എന്നെ അതിനെ അതിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് എത്തിച്ചത് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അല്ലേ ഹസ്ബൻഡിന്റെ പേര് പറയുമ്പോൾ തന്നെ മുഖത്ത് എന്റെ ബൾബ് ഉരിഞ്ഞു ഹസ്ബൻഡിന്റെ പേര് എന്താണ് വന്നിട്ടുണ്ടോ അദ്ദേഹം ഇല്ല വന്നിട്ടില്ല വരാൻ പറ്റിയില്ല ഇപ്പം ഇരുമ്പ് പണി എടുക്കുക കത്തിയൊക്കെ നന്നാക്കുന്ന പണിയാ അപ്പം പണിയെടുക്കാൻ തീരെ വയ്യാതെ നടുവേന ഈ രണ്ട് കൈയുടെ ബോൾസും തേഞ്ഞു പോയി രണ്ട് ചെറുതായിരുന്നപ്പോൾ തൊട്ട് പണിയെടുക്കാൻ തുടങ്ങിയത് അന്നേരം ഇപ്പം വലിയൊരു കുഴി കുഴിച്ച് അയത്ത് ഇറങ്ങി നിന്ന് അങ്ങനെയൊക്കെ പണിയെടുക്കാൻ നടുവിന് പറ്റാത്ത എന്തായാലും ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെല്ലാവരും വലിയൊരു ഹായ് പറയുന്നു ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു അതായത് ഏറ്റവും കൂടുതലൊരു സ്ത്രീക്ക് ആവശ്യം ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ടാണ് അത് നല്ല പോലെ ലഭിക്കുന്നുണ്ട് സനിത ചേച്ചിക്ക് മക്കള് രണ്ടുപേരും വന്നിട്ടില്ല ഒരാൾ വന്നിട്ടില്ല നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം ഹലോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം എന്താ മോളുടെ പേര് എന്റെ പേര് ആദിത്യ അജീഷ് അമ്മ പറഞ്ഞു മോള് നന്നായിട്ട് പാടും എന്ന് പറഞ്ഞു നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ ഈരൻ തൂമഞ്ഞായി തോരാതെ
കണ്ണിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നില പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴകേ എന്നുരാഗം. നല്ലൊരു നല്ലൊരു വോയിസ് അല്ലേ, ഒരു യുണീക്ക് ആയിട്ടുള്ള വോയിസ്. അതെ, താങ്ക് യു സോ മച്ച്. പിന്നെ ചേച്ചി പറയൂ, അതായത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഹസ്ബൻഡിൻ്റെ, അപ്പം എങ്ങനെയാണ് ഒരു സ്ത്രീകൾക്കൊരു അഡ്വൈസ് എന്ന രീതിയിൽ മനസ്സിന് എങ്ങനെയാണ് ഇങ്ങനെ ശക്തി പ്രാപിച്ച് നിൽക്കുന്നത്? ഞാൻ എൻ്റെ കാര്യം വെച്ച് പറയുവാണെങ്കിൽ, നമ്മളെവിടെയും പറ്റിയാൽ പറഞ്ഞ് നീ നിന്നാൽ ആകെയല്ല ഒരു ആകെയല്ല. അപ്പം പാടിനെ പോയിട്ട് നമ്മൾ എല്ലാവരും എന്നോട് ചോദിക്കും, നീ ഈ പണിയൊക്കെ എങ്ങനെ ചെയ്യുന്നത്? അപ്പം നമ്മുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നമ്മൾ മനസ്സിലാക്കണം. ഭർത്താവിൻ്റെ ആണെങ്കിലും പുള്ളിക്കാരൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും, കുഞ്ഞുങ്ങളെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പം വയ്യാത്തപ്പം നമുക്ക് ഭയങ്കര വിഷമമാണ്. അതിപ്പം നമ്മളെങ്ങനെ പറഞ്ഞറിയിക്കും? നമ്മളിപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയല്ലോ അതിൻ്റെ അത്രയും. അപ്പം നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം വീട്ടിൽ വന്ന് കഷ്ടപ്പെടും. ചിലപ്പോഴൊക്കെ വഴക്കം ചോദിക്കുമ്പോൾ പറയും, ഞാനിതെല്ലാം കൂടെ ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. എന്നാലും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിൻ്റെ പഠിത്തമായിട്ട് മുമ്പോട്ട് പോകും. ഇപ്പം 5-8 ലക്ഷം രൂപ നമുക്ക് വേണം അതിന്. അപ്പോൾ അതിന് ഇപ്പം 3-ാം വർഷം ആയിട്ടുള്ളൂ. നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. എന്റെ നാടിനെ കുറിച്ച് പറഞ്ഞ, ഇപ്പൊ നമ്മുടെ നാട്ടില് എല്ലാവർക്കും വിഷമാവോന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എന്റെ ഇതിലേക്ക് പാരം പറഞ്ഞാല്, ഞങ്ങളുടെ നാട്ടിൽ നാടെന്ന് വെച്ചാല് മദ്യം, ഭയങ്കരമായിട്ട് മദ്യം, കൊച്ചു കുട്ടികൾ വരെ മദ്യം ഉപയോഗിക്കുന്ന നാട്. മദ്യം കുടിക്കുന്ന ആൾ മദ്യം കഴിക്കും. ആ കൊച്ചു കുട്ടികൾ എന്ന് പറഞ്ഞാൽ തീരെ കൊച്ചല്ല, അങ്ങനെ. അപ്പൊ അതിനെ എതിരെ ഞങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്തു, ഞങ്ങളെ കൊണ്ടാകുന്നതിനപ്പുറം ചെയ്തു. വരാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? നമ്മുടെ അതിർത്തി പ്രദേശം എന്ന് വെച്ചാൽ കർണാടക സ്റ്റേറ്റാണ്. അവിടെ നിന്നും കൊണ്ടുവരും. അവിടെ ചെറിയ വിലയ്ക്ക് മദ്യം കിട്ടും. ആ അങ്ങനെ കിട്ടും. അത് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. അപ്പൊ ഈ നമ്മൾ പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു കൂലിപ്പണിക്കാരൻ ചെയ്യുന്ന പണി എന്നാന്ന് വെച്ചാൽ, എപ്പോൾ ഏത് രാത്രി 12 മണിക്ക് ചെന്നാലും 3 മണിക്ക് ചെന്നാലും അവിടെ ഈ സാധനം ഇഷ്ടംപോലെ ഉണ്ട്. ഓ, ഞങ്ങളെ കൊണ്ടാകുന്നതെല്ലാം ഞങ്ങൾ പണിച്ച പണിയെല്ലാം ഞങ്ങൾ നോക്കി. നമ്മുടെ ഈ ഒരു തലമുറയല്ല, ഇനിയുള്ള കുഞ്ഞുങ്ങളും അതിനെല്ലാം അടിമയാകുകയാണെന്നുള്ളതാണ്. ഇത് നിർത്താൻ എന്താണ് ഒരു പോം വഴി? ഗവൺമെന്റ് തന്നെ, അതായത് നമ്മളെ പോലീസും ഗവൺമെന്റ് തന്നെ അതിന് മുന്നിട്ടിറങ്ങും. അല്ലാതെ ആരും സ്ത്രീകളെ കൊണ്ടോ അല്ലെ വേറെ ആരെങ്കിലും ആകുകയില്ല. അപ്പം അതിനെതിരെ നല്ല നടപടി തന്നെ ഗവൺമെന്റ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു കൺസിഡറേഷൻ കിട്ടണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അതെ അതെ അതെ, നടക്കട്ടെ നടക്കട്ടെ. നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യമാണ് ഞാൻ കൂടുതൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമുക്ക് അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം നമുക്ക് അറിയാത്തതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടല്ലോ, അവരൊരു നാടിനെ കുറിച്ചിട്ടും ജീവിതത്തിനെ കുറിച്ചും ഒക്കെ ഒരു സ്വപ്നം ഉണ്ടാവും. അപ്പൊ ചേച്ചിയുടെ ഈ ഒരു സ്വപ്നം, ചേച്ചിയുടെ സ്വപ്നം കേൾക്കുന്ന നമ്മുടെ ഗവൺമെന്റ് അതുപോലെ ഒരു എന്തെങ്കിലും തരത്തിലൊരു നല്ല തീരുമാനം എടുക്കാൻ പറ്റട്ടെ. ഇനിയുള്ള തലമുറയ്ക്കാണെങ്കിലും അവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.